ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഡലിയാണ്. ഇഡലി എന്ന് പറഞ്ഞാൽ സാധാരണ ഇഡലിയല്ല, ചെറുപയർ കൊണ്ടുണ്ടാക്കുന്ന ഇഡലിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ നമുക്കെടുക്കാം. 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചെറുപയറും കൂടി ഞാനിവിടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ചെറുപയർ നല്ലതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം ഈ പച്ചരിയും ചോറ് കൂടി ചേർത്ത് അരച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം അല്പം മാത്രം ഈസ്റ്റ് ചേർത്ത് ഒന്ന് കൂടി നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അരച്ച് വെച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഈസ്റ്റ് മാത്രമേ ഞാൻ ചേർത്തിരുന്നുള്ളൂ. പക്ഷേ ചെറുപയറായതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇഡലിയുടെ ഈ തട്ടെടുത്ത് നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം വച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം. 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് ഞാൻ ഈ ഇഡലി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കത്തി വെച്ച് പതുക്കെ ഇതുപോലെ സൈഡിൽ നിന്ന് വിടിയിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇളകിപ്പോരുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ എടുക്കാം. ഇപ്പോൾ നല്ല ഇഡലി, സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, കാണാൻ തന്നെ നല്ല കൗതുകമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പച്ചക്കളർ ഇഡലിയും പച്ചക്കളർ ചമ്മന്തിയും, പച്ചമുളക് ചേർത്ത ചമ്മന്തിയും പച്ചപ്പയർ കൊണ്ടുണ്ടാക്കിയ ഇഡലിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.